തയ്യാറാക്കിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആശയം. ഈ സർക്കാരിൻ്റെ തെറ്റായ പോക്കിന്, ഈ സാംസ്കാരിക നായകരടക്കമുള്ള ആളുകളുടെ മഹാമൗനത്തെ, അതുപോലെ ധാർഷ്ട്യത്തെ, എന്ത് ചെയ്യാം എന്ന ഒരു അഹങ്കാരത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലോ. ഇനി 5 കൊല്ലം ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യും, നീന്തൽക്കുളം ഉണ്ടാക്കും, ക്ലിഫ് ഹൗസിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ടാക്കും, 28 കാറുകളുടെ വ്യൂഹത്തിൻ്റെ അകമ്പടിയോടുകൂടി എന്താണ് എഴുന്നള്ളത്ത് നടത്തും എന്ന രീതിയിലുള്ളൊരു ധാർഷ്ട്യമുണ്ട്. രണ്ട് തരത്തിലാണ്, ഒന്ന് പ്രതിപക്ഷത്തോടും മറ്റെല്ലാവരോടും ഉള്ള പുച്ഛം, പരിഹാസം, ധാർഷ്ട്യം, അഹങ്കാരം, പിന്നെ പൊതുമുതലിൻ്റെ ആ കുറ്റകരമായ ദുർവിനിയോഗം, അതും ഒരു വലിയ ധാർഷ്ട്യമാണ്. അപ്പോൾ ഇതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് വിമർശിക്കുകയാണ് എം ടി വാസു എന്നാരും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ദിവസക്കൂലിക്ക് പ്രതികരിക്കുന്ന ആളല്ല, ടിവി ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളല്ല. അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ ആകെ 2 തവണ ഇതിനു മുമ്പ് ഒരു പൊതുവിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടു. ഒന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് മുത്തങ്ങയിൽ ആദിവാസികൾ വെടിവെച്ചു വന്ന് സംഭവമായപ്പോഴും അന്ന് ശക്തമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. പിന്നീട് നരേന്ദ്രമോദി ഈ നോട്ട് പിൻവലിച്ച ആളുകളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയ സമയത്താണ്, ഇദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനൊന്നും അല്ല എങ്കിൽ പോലും സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ പ്രതികരണമാണിത്. അപ്പോൾ എം ടിയെ പോലൊരാൾ ഈ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ, ഇവിടെ എം ടി എന്നുള്ളൊരു ഒരു പ്രതീകമാണ്, സാധാരണക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഈ തിരുവായ്ക്ക് എതിർവായി പറയാൻ ആളുകൾ മടിക്കുന്നത് ഭയം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ്. അപ്പോൾ എം ടിയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരാശങ്കയ്ക്കും ആവശ്യമില്ല, കാരണം 90 വയസ്സ് കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ഇത്രയും കാലം ആരായിരുന്നു, അദ്ദേഹം എന്തായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഈ പൊതുസമൂഹത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്ര അദ്ദേഹത്തിൻ്റെ ഈ 90 വയസ്സ് വരെയുള്ള ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ 70 കൊല്ലത്തെ സാഹിത്യ സമരിയ കൊണ്ട് അദ്ദേഹം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം അദ്ദേഹം ഈ അഭിപ്രായത്തിലേക്ക് എത്തിയത്. അതും മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തം. സാധാരണയിൽ പണ്ട് ഈ ചെമ്മനം ചാക്കോ സാറൊക്കെ പരിഹാസമായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി ഒക്കെ സംബന്ധിച്ച് ശ്രീ പ്രേമേന്ദ്രനെക്കുറിച്ച് പിണറായി വിജയൻ്റെ വിഖ്യാതമായ പരനാരി പ്രസംഗം ഉണ്ടായപ്പോൾ ചാക്കോ സാർ പരിഹാസമായിട്ട് പറഞ്ഞു, ഈ പരനാറിയേക്കാൾ നല്ല വാക്ക് പിണനാറിയാണ് എന്ന് പറഞ്ഞു. ചാക്കോ സാറിന് പറയാം, കാരണം അദ്ദേഹം പറയുന്നത് ഫലിതമായതുകൊണ്ടും അദ്ദേഹം ഒരു എന്താ നർമ്മത്തിൽ ചാലിച്ച കവിതകൾ എഴുതുന്ന ആളായിരുന്നുകൊണ്ടും അതിന് അത്ര വലിയൊരു പ്രാധാന്യം ആരും കൽപ്പിച്ചില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാഹിത്യകാരൻ ഇദ്ദേഹത്തെ പരസ്യമായിട്ട് വിമർശിക്കുന്നത് തീർച്ചയായിട്ടും എം ടി ആണ്. അതും ഏറ്റവും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അതിശക്തമായി വിമർശിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്, സത്യം പറഞ്ഞാൽ ഈ ദൈവം ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നൊരു കാര്യം കൂടിയുണ്ട് വീനു. അതെന്തറിയുമോ, ഈ ശൈലജ ടീച്ചറേയും അവരുടെ ഭർത്താവായ ഭാസ്കരൻ മാഷ്ടറേയും അതുപോലെ നമ്മുടെ കോട്ടയം എം പി തോമസ് ചാഴികാടനെയും ഒക്കെ ആളുകളുടെ മുമ്പിൽ നിർത്തി എന്താണ് അങ്ങേറ്റം മോശപ്പെട്ട രീതിയിൽ അവമതിച്ചപ്പോൾ ഇദ്ദേഹം അനുഭവിച്ച ഒരു പരപീഡന സുഖമുണ്ടല്ലോ, അതിൻ്റെ വേദന എത്രയാണെന്ന് ഇന്ന് പുള്ളിക്ക് മനസ്സിലാക്കണം. അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന ഇതുകൊണ്ടാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ, കൊടുത്താൽ കോഴിക്കോട്ടും കിട്ടും, അതാണ് ഇന്നത്തെ പുള്ളിയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്.